പുറത്ത് നടക്കുന്ന വാർത്തകൾ വെച്ച് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. എന്തായാലും ഞങ്ങൾക്ക് ഒഫീഷ്യലായി ഒരു കമ്മ്യൂണിക്കേഷനും കിട്ടിയിട്ടില്ല സോഫാ. ഈ നിമിഷം വരെ എൽ ഡി എഫിന്റെ ഭാഗത്തുനിന്നോ മറ്റും അദ്ദേഹം എൽ ഡി എഫിന്റെ പാർലമെന്ററി പാർട്ടി അംഗമല്ല എന്ന് പറഞ്ഞുള്ള കത്ത് ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരു ഡിസിഷൻ സ്പീക്കർ ഓഫീസിന് എടുക്കാൻ പറ്റുന്നതല്ല. ഏതായാലും അങ്ങനെ ഒരു കത്ത് എൽ ഡി എഫ് തന്നാൽ ആ ഘട്ടത്തിൽ ആലോചിക്കും. ആ ഒരു കത്ത് അൻപർ തന്നാൽ ആ ഘട്ടത്തിൽ ആലോചിക്കും. അത്രമാത്രമാണ് അതിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത്രയധികം കസേരയുള്ളപ്പോൾ തന്നെ നിരത്തിരിക്കേണ്ട കാര്യം കേരള നിയമസഭയ്ക്ക് കത്ത് ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു 250 ആക്കി ഇരിക്കാനുള്ള ചെയർ സീറ്റ് ഉണ്ട്. അപ്പൊ നിരത്തിരിക്കേണ്ടതൊരു സാഹചര്യം ഉണ്ടാവില്ല. ചെയർന്നത് വെല്ലുവിളിയെന്ന് ഒരു അംഗം ഏത് അംഗം സ്വീകരിച്ചപ്പോൾ ചേർന്ന് പറയാൻ പറ്റുമോ? അത് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളല്ലേ. അദ്ദേഹം ഒരു സ്വതന്ത്ര അംഗമാണ്, എൽ ഡി എഫ് സ്വതന്ത്രനായി, ഇപ്പൊ സർവതന്ത്ര സ്വതന്ത്രനായി. അദ്ദേഹം എന്ത് നിലപാട് സ്വീകരിച്ചാലും അതൊന്നും ചേർന്ന് ബാധിക്കുന്ന വിഷയങ്ങളല്ല. അദ്ദേഹത്തിന് സ്വന്തമായി തീരുമാനിക്കാം. ഏതായാലും സീറ്റ് കിട്ടാത്ത പ്രശ്നം വരില്ല. പരാതി കിട്ടിയിട്ടുണ്ട്. സാധാരണ നിലയിൽ എല്ലാ ക്വസ്റ്റ്യൻസും ഫ്ലോറിൽ വരാൻ സാധിക്കുന്നതല്ല. അങ്ങനെ ഡെലിബറേറ്റ് ആയി എന്തെങ്കിലും ഒഴിവാക്കുന്ന സമീപനം ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടായില്ല. അത്തരം ഒരു പരാതി ഏതായാലും പ്രതിപക്ഷ നേതാവിന് ഉണ്ടാവില്ല. ചില ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ടായി വരും, ചിലത് അൺസ്റ്റാർട്ടായി വരും. അതിനകത്ത് എന്തെങ്കിലും തരത്തിൽ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഇടപെടൽ ഉണ്ടായതല്ല, മറിച്ച് മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കാം. കഴിഞ്ഞ സെഷനകത്തൊക്കെ ചില ചോദ്യങ്ങൾ വന്നതായി നിങ്ങൾക്കും അറിയാം, അദ്ദേഹത്തിനും അറിയാം. ഏതായാലും ഡെലിബറേറ്റ് ആയി ഒരു നീക്കവും സ്പീക്കർ ഓഫീസിന്റെ ഭാഗത്തുണ്ടായിട്ടില്ല. ചില ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ആകെ 30 ക്വസ്റ്റ്യൻ ആണ് ഒരു ഫ്ലോറിൽ വരാൻ പറ്റുക. ഓരോ സെഷനകത്തും ഓരോ ദിവസം 30 ക്വസ്റ്റ്യൻസ് ആണ് സ്റ്റാർട്ടായി വരിക. അപ്പൊ ആ 30 ക്വസ്റ്റ്യൻസ് ചിലത് വന്നു, ചിലത് വന്നില്ല. അതിനകത്ത് ഡെലിബറേറ്റ് ആയി എന്തെങ്കിലും ഒരു ഉണ്ടായി എന്നുള്ള അഭിപ്രായം സ്പീക്കർ ഓഫീസിനുമില്ല. അങ്ങനെ ഒരു നീക്കം ഉണ്ടാവില്ല എന്നാണ്. ഇതിലെ മുഖ്യമന്ത്രി തന്നെ വളരെ ക്ലിയർ ആയി ഏതാണ്ട് 1 മണിക്കൂറിലേറെയുള്ള അദ്ദേഹത്തിന്റെ പ്രസ് മീറ്റിൽ കാര്യങ്ങൾ പറഞ്ഞു. അത് നിങ്ങൾക്കും ബോധ്യമുണ്ട്, സ്പീക്കർ എന്ന നിലയിൽ എനിക്കും ബോധ്യമുണ്ട്. അത്തരം ഒരു പരാമർശമൊന്നും നടത്തുന്ന ഒരാളല്ല എന്ന് എനിക്ക്, അദ്ദേഹത്തെ ഒരുപാട് കാലം അറിയുന്ന ഒരാളാണ്, അങ്ങനെ നടത്തുന്ന ഒരാളല്ല എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു വിഭാഗത്തെ ടാർഗറ്റ് ചെയ്യുന്നു, ഏതെങ്കിലും ഒരു ജില്ലയെ ടാർഗറ്റ് ചെയ്യുന്നു, എന്റെ അനുഭവത്തിൽ ഞാൻ ഏതാണ്ട് 18 വർഷത്തേക്ക് കാണുന്ന ഒരാളാണ്. സ്പീക്കർ വളരെ നിഷ്പക്ഷനാണെന്നാണ് നിങ്ങൾ ഉൾപ്പെടെ പല ഘട്ടത്തിലും പറഞ്ഞത്. ആ നിഷ്പക്ഷത പാലിച്ചു തന്നെ മുന്നോട്ട് പോകും.